ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ആദ്യമായി ഒരു ശുഭദിനം നേരുന്നു. ഒരു തിങ്കളാഴ്ച ദിവസം ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ട ഒരു ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് റഷ്യയിലെ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായി എന്നുള്ളതാണ്. വാഗ്നർ ഗ്രൂപ്പ്, 25,000 പേര് അടങ്ങുന്ന വാഗ്നർ ഗ്രൂപ്പ് റഷ്യയിൽ മോസ്കോയിൽ ആക്രമണം നടത്താനായിട്ട് പദ്ധതിയിടുന്നു, ആക്രമണം നടത്തുന്നു. പുട്ടിൻ മോസ്കോയിൽ നിന്ന് പോകുന്നു. അങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ ഇന്നലെ കണ്ടത്, കേട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലും യുഎസ് ഡോ ഫ്യൂച്ചറിലും എല്ലാം വിസിബിളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നോക്കുമ്പോൾ പൊതുവെ നെഗറ്റീവ് സെൻറ്റിമെൻസോടു കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമുക്ക് നോക്കാം. ലാൻഡ്മാർക്ക് കാർസ്, പ്രീമിയം കാറുകളെല്ലാം തന്നെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് യൂസ് പ്രീമിയം കാർഡ്സ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം TPG ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഇക്വിറ്റി ഫേം ലാൻഡ്മാർക്ക് കാർഡ്സിൻ്റെ ഏകദേശം ഒരു 44 ലക്ഷം ഷെയറുകൾ ഇവർ സെല്ല് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് ലാൻഡ്മാർക്ക് കാർഡ്സിനെ സംബന്ധിച്ച് ഉള്ളത്. ഇനി ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, ഫോർട്ട്നൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിലെ ഏകദേശം ഒരു 30 ലക്ഷം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തു. പരാക് മിൽക്ക് ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സിക്സ്ത് സെൻസ് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി പരാക് മിൽക്ക് ഫുഡ്സിലെ ഏകദേശം ഒരു 7 ലക്ഷം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെർലിംഗ് ആൻഡ് വിൻസെൻ കമ്പനി, ഇവരുടെ പ്രൊമോട്ടേഴ്സ് കമ്പനി തന്നെ, ഈ ഒരു സ്റ്റെർലിംഗ് ആൻഡ് വിൻസെൻ്റെ ഏകദേശം 35 ലക്ഷം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്തു എന്നുള്ള ന്യൂസ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, ഫ്ലൈറ്റെല്ലാം തന്നെ അല്ലെങ്കിൽ ഹോട്ടൽസെല്ലാം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്പനിയാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി. ഇവരുടെ പ്രൊമോട്ടേഴ്സ് 6.5 കോടി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഹർഷ എൻജിനീയറിംഗ് കമ്പനി, അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഹർഷ എൻജിനീയറിംഗിലെ ഏകദേശം ഒരു 17 ലക്ഷം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്തു എന്നുള്ള ന്യൂസ്. ഇനി 63 മൂൺസ് ടെക്നോളജി കമ്പനി, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറി ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കമ്പനി 63 മൂൺസ് ടെക്നോളജിയിലെ ഏകദേശം ഒരു 4.5 ലക്ഷം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തു എന്നുള്ള ന്യൂസ്. ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് മെറി സ്ട്രാറ്റജിക് എമർജിംഗ് എന്ന് പറയുന്ന ഒരു ഫണ്ട് കമ്പനി, ഈ ആൻ്റണി വേസ്റ്റിലെ ഏകദേശം 6.5 ലക്ഷത്തോളം ഷെയർ ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തിട്ടുണ്ട്. ഇനി IPCA ലാബ് എന്ന് പറയുന്ന ഫാർമ സെക്ടറിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, USലെ ഡ്രഗ് കൺട്രോളർ അതോറിറ്റി ഇവരുടെ മധ്യപ്രദേശിലെ ഇവരുടെ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പോൾ അവർ 6 ഒബ്സർവേഷൻസ് ഇവർ റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ്. കോംബ്രിഡ്ജ് ടെക്നോളജി കമ്പനി, ഈ കമ്പനിയെ സംബന്ധിച്ച് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്സിയർ സോഫ്റ്റ്വെയർ കമ്പനി 41 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് റിയാലിറ്റി കമ്പനിയാണ്. ഇവർ ഹരിയാനയിലെ ഏകദേശം ഒരു 15 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ, ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റുള്ള ന്യൂസുകൾ ട്രേഡിംഗ് ടൈമിൽ തന്നെ ലഭിക്കാനായിട്ട് നമുക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ടെലഗ്രാം ചാനൽ നമ്മൾ ന്യൂസുകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ ഇത് മാത്രമാണ്, ഈ ഒരു സ്പെല്ലിങ് ശ്രദ്ധിക്കുക, അത് മാത്രമാണ് നമ്മുടെ ടെലഗ്രാം ചാനലുള്ളത്. സ്പാം ആയിട്ടുള്ള മറ്റുള്ള ടെലഗ്രാം ചാനലിൽ, നമ്മളുടെ പേരിന് സമാനമായ മറ്റുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാതിരിക്കുക. ഇത് നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും നമ്മുടെ യൂട്യൂബിലും നമ്മുടെ എല്ലാ വീഡിയോയുടെയും താഴെയും ഇതേ ഐഡിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ആളുകൾ സ്പാമായിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് മാർക്കറ്റിൽ ലോങ് ഷോർട്ട് ബിൽഡപ്പ് പോകുന്ന സ്റ്റോക്കുകൾ ഓറബിൻഡോ ഫാർമ, ആസ്ട്രൽ, ഭാരത് എയർടെൽ, ഡോക്ടർ റെഡ്ഡി, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസാണ്. ഇനി ഷോർട്ട് ബിൽഡപ്പ് പോകുന്നത് ഡോക്ടർ ലാൽപത് ലാബ്, HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, രാംകോ സിമെൻറ്റ്, MCX ഇന്ത്യ, മഹാനഗർ ഗ്യാസ് തുടങ്ങിയ കമ്പനിയാണ്. ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാൻ ആയിട്ടുള്ളത് HAL, ഹിൻഡ് കോപ്പർ, LNT ഹൗസിംഗ് ഫിനാൻസ്, PNB,
ആർബിയിൽ തുടങ്ങിയ കമ്പനീസാണ്. ഇന്ന് എഫ് ഐ എസിൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു അവർ 1600 കോടി രൂപയുടെ നെറ്റ് ബൈ ആണ് നടത്തിയിട്ടുള്ളത്. ഡി എ എസ് 4 കോടി രൂപയുടെ നെറ്റ് ബൈ, ഓൾ ടുഗദർ ഏകദേശം 1700 സംതിങ് ആണ് അവർ ഡി എ എസും എഫ് ഐസും കൂടി നടത്തിയിട്ടുള്ള ബൈയിങ്. അപ്പോൾ എഫ് ഐ എസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 53% ലോങ്, 47% ഷോർട്ട് എന്നുള്ള രീതിയിലാണുള്ളത്. ഇനി ഐ പി ഒയിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഐ പി ഒ ഐഡിയ ഫോർജ് ടെക്നോളജി കമ്പനി 26-ാം തീയതി ഓപ്പൺ ആവുന്നുണ്ട്, 29-ാം തീയതി ക്ലോസ് ആവും. ഇനിയിപ്പോൾ നാളെ ഓപ്പൺ ആവുന്നത് സെയൻഡ് ഡി എൽ എം ഐ പി ഒ നാളെ ഓപ്പൺ ആവുന്നുണ്ട്. 30-ാം തീയതി ഓപ്പൺ ആവുന്നുണ്ട് പി കെ ജി വെഞ്ചേഴ്സ്. അതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇഷ്യൂ പ്രൈസും ഇതിൻ്റെ ഐ പി ഒ ക്ലോസിങ് പ്രൈസും എല്ലാം തന്നെ ഉണ്ട്. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ആക്ച്വലി ഉണ്ട്. അതുമാത്രമല്ല ഈ ആഴ്ച ഡിവിഡൻഡ് നൽകുന്ന കമ്പനീസ് എത്രയാണ് ഡിവിഡൻഡ്, അതല്ലെങ്കിൽ ഗ്ലോബൽ ഈവൻറ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ന്യൂസിലൂടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനും സാധിക്കില്ല. അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ 1 രൂപ പോലും കൊടുക്കാതെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട് നമുക്ക്, അതും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഉള്ള ഐ പി ഒ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 18668 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അപ്പോൾ നിഫ്റ്റി സ്ലൈറ്റ്ലി ഫോൾ ആവുകയാണെങ്കിൽ എടുക്കാൻ സാധ്യതയുള്ള സപ്പോർട്ട് 18632, 18600, 18551, 18444 എന്ന റേഞ്ചുകളാണ്. റെസിസ്റ്റൻസ് 18800 എന്ന റേഞ്ചായിരിക്കും നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് വരാൻ സാധ്യത. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് വരാൻ സാധ്യത 43840 എന്ന റേഞ്ചാണ്. സപ്പോർട്ട് വരാൻ സാധ്യത 43500, 43325, 43220, 43120, 42900 റേഞ്ചുകളാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് റിഫ്രഷ് ചെയ്ത് വരാൻ കാരണം പ്രൊഫഷണലി എല്ലാം തന്നെ ട്രേഡിന് അപ്രോച്ച് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ റഷ്യയുടെ ഇഷ്യൂ ഇല്ലെങ്കിൽ കൂടിയും വീക്കിലി ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യാറില്ല പൊതുവെ. ഇപ്പോൾ കാണുന്ന ആ ഒരു ഗ്രീൻ കളറ് ലോങ് ബാർ എന്ന് പറയുന്നത് കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെയാണ് അത് കാണിക്കുന്നത്. ഏകദേശം ഒരു ഏറ്റവും ഹയർ കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് അതാണ്. അതായത് 18800 ആ റേഞ്ച്. അപ്പോൾ 18800 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ഇതുവരെ കരുതുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിൽ അതായത് ഗ്രീൻ ബാറുകളാണ് കൂടുതൽ. അപ്പോൾ പൊതുവേ ആളുകൾ സ്ലൈറ്റ്ലി ബെയറിഷ് ആണ് ഈ ഒരു വീക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നിങ്ങൾ എൻ എസ് സിയിലെ ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. റൈറ്റ് സൈഡ് ഉള്ളത് പുട്ട് സൈഡാണ്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഉള്ളത് കോൾ സൈഡാണ്. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള വാല്യൂ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഇനി ഓപ്ഷൻ പൾസ് എന്ന് പറയുന്ന പേരിൽ നമ്മളുടെ സ്പോട്ടിൻ്റെ ഏറ്റവും അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു 5 ഓപ്പൺ ഇൻട്രസ്റ്റ്, അത് സ്പോട്ടിൻ്റെ മുകളിലേക്കും സ്പോട്ടിൻ്റെ താഴേക്കും, അത് പുട്ടിലും കോളിലും രണ്ട് സൈഡും നോക്കി അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോഴുള്ള മാർക്കറ്റ് ട്രെൻഡുകൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളെല്ലാം തന്നെ ലഭ്യമാണ് ആക്ച്വലി. അതെല്ലാം പെയ്ഡ് വെബ്സൈറ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഒരു ഹാർഡ് കോർ ഓപ്ഷൻ ബയർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് തിരികെ എത്താണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് ബിറ്റ്കോയിൻ 30,000 റേഞ്ച് കടന്ന്, ബിറ്റ്കോയിൻ 1 വർഷത്തെ ഏറ്റവും ഉയർന്ന റേഞ്ചിലേക്ക് കടന്ന് 30,600 വരെ പോയി. അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഗോൾഡിൽ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള സോറി ഗോൾഡല്ല ബിറ്റ്കോയിനിൽ കാണുന്നത്, ഞാനിപ്പോൾ പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ഗോൾഡിൽ കഴിഞ്ഞ ദിവസം ഒരു ഇടിവ് നടന്നു, 1925 ഡോളർ പെർ ഔൺസിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം 10 ഡോളർ, ഇന്നിപ്പോൾ $7 ഉയർന്ന് ഗോൾഡ് 1937 ഡോളർ ആണ് പെർ ഔൺസിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത്. ഇത് തന്നെയാണ് സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഇടിഞ്ഞ ശേഷം കഴിഞ്ഞ 120 രൂപ വീക്കെൻഡിൽ ഗോൾഡ് വർദ്ധിച്ചിരുന്നു. എം ഒ എക്സ് റഷ്യൻ മാർക്കറ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം റഷ്യൻ മാർക്കറ്റ് ഏകദേശം 0.74% ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഓസ്ട്രേലിയ ചൈന മാർക്കറ്റുകൾ എല്ലാം തന്നെ ഇടിവിലാണുള്ളത്. കൊറിയ ജപ്പാൻ മാർക്കറ്റുകൾ സസ്റ്റെയിൻ ചെയ്ത്
സ്റ്റേബിളായിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡോജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റായ രീതിയിലും നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ ഇപ്പോൾ 1700 റേഞ്ചുകളിൽ അത് ആ ഒരു റേഞ്ച് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിഭീകരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സിനാരിയോ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഗ്ലോബൽ അപ്ഡേറ്റ്സ്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. ടെലിഗ്രാമിൻ്റെ ഐഡിയും അതെല്ലാം തന്നെ ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ ഓൾ.